കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ രാജ്യത്തെ എൻജിഒകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഒരു കാലത്തെ നമ്മുടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചിരുന്ന രാജ്യത്തെ കീഴ്മേൽ മറിച്ചിരുന്ന എൻജിഒകളെല്ലാം കൂട്ടത്തോടെ പൊട്ടിക്കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ദാ പുറത്തുനിന്ന് വരുന്ന വാർത്ത, ഡിസംബർ 31 ഒറ്റരാത്രി കൊണ്ട് പൊട്ടിപ്പോയത് 12,000 എൻജിഒകളാണ്. അതിൽ തന്നെ അതായത് ഈ വിദേശ സഹായം സ്വീകരിക്കാൻ ആവശ്യമായ FCRA ആ ലൈസൻസ് കേന്ദ്രം കൂട്ടത്തോടെ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ ഈ 12,000 5,789 എൻജിഒകൾ ഇത് പുതുക്കി നൽകുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചിരുന്നില്ല. ബാക്കിയുള്ളവരുടെ അപേക്ഷ വ്യക്തവുമായിരുന്നില്ല. അതായത് പുതുക്കി നൽകാനുള്ള സമയം ഡിസംബർ 31 അർദ്ധരാത്രിയിൽ അവസാനിക്കുമ്പോഴാണ് പുതുക്കി നൽകാതെ മാറി നിന്ന ഈ എൻജിഒകളുടെ അപേക്ഷകൾ കൂട്ടത്തോടെ കേന്ദ്രം റദ്ദ് ചെയ്തിരിക്കുന്നത്, ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുന്നു. ഇനി ഇവർക്ക് വിദേശ സഹായം ധനസഹായം സ്വീകരിക്കാൻ കഴിയില്ല. ഇതിൽ പ്രധാനപ്പെട്ട പല സംഘടനകളുമുണ്ട്. ഒന്ന് ജാമിയ മില ഇസ്ലാമിയ എന്ന് പറയുന്നൊരു സംഘടന, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചറൽ, ഓക്സ് ഫാം ഇന്ത്യ തുടങ്ങിയ പ്രമുഖമായ എൻജിഒകളും ഇക്കൂട്ടത്തിലുണ്ട്. കാരണം ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പോലും ഈ എൻജിഒകൾക്ക് കഴിയുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധിക്കാനായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വരാനും സാധ്യതയില്ല. കാരണം ഈ എൻജിഒകളുടെ പക്കൽ മതിയായ രേഖകളില്ലായിരുന്നു. ഈ എൻജിഒകളിൽ പലരും ഈ ഇത് പുതുക്കി നൽകുന്നതിന് അപേക്ഷ നൽകിയിട്ടുമില്ല. കാരണം ഇപ്പോൾ വിദേശത്തു നിന്ന് ധനസഹായം സ്വീകരിക്കുന്നത് ഈ മോദി സർക്കാർ കയറിയതിനു ശേഷം വളരെ കർശനമായ നിയമങ്ങളാണ്, നിയമ നടപടികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഉടായ്പ രീതിയിൽ മുമ്പ് ഫണ്ട് പുറത്തുനിന്ന് വന്നത് ഇനി നടക്കില്ല എന്ന ഉത്തമ ബോധ്യം ഇവിടെ പ്രവർത്തിക്കുന്ന പല എൻജിഒകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പല വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനെ തടയിടാനായി പല പേരുകളിൽ ഇപ്പോൾ എൻജിഒകൾ രംഗത്തെത്താറില്ല. കേരളത്തിലടക്കം ഇപ്പോൾ എൻജിഒകൾ മൗനത്തിലാണ്, ഇല്ലെങ്കിൽ അവർ മയങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം പൈസ ഉണ്ടെങ്കിലേ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കാൻ കഴിയൂ. പൈസ വരുന്ന വഴിയൊക്കെ കേന്ദ്രം അടച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതായത് ഈ ഡിസംബർ 31 ഒറ്റരാത്രി കൊണ്ട് പൊട്ടിക്കെട്ടിയത് 12,000 വരുന്ന എൻജിഒകളുടെ പണം വരുന്ന വഴിയാണ്, പ്രതിഷേധിക്കാനുള്ള വഴിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.